ഏതായാലും വരും മണിക്കൂറുകളിലാണ് ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ. ഇപ്പോൾ പലയിൽ യോഗം ചേർന്നിട്ടുണ്ട്. 11 മണിയോടുകൂടി അവരുടെ പ്രഖ്യാപനം ഉണ്ടാവും. പിന്നെ പിന്നീട് അതിൻ്റെ തുടർച്ചകൾ 12 മണിക്ക് പലയിൽ മാണി സി കാപ്പനും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതായത് ഈ കേരളം രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. ആ വാർത്തകൾ വരുന്ന മുറയ്ക്ക് നമുക്കതിലേക്ക് പോകാം. ഇപ്പോൾ മറ്റു ചില വാർത്തകളിലേക്ക് കൂടി. സംസ്ഥാനത്തെ 3 ജില്ലകളിലെ ഗുണ്ടാസ് സംഘങ്ങൾ കേന്ദ്രീകരിച്ച പോലീസിൻ്റെ വ്യാപക പരിശോധന. തൃശ്ശൂരിലെ തുടർ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പോലീസ് പരിശോധന നടത്തുന്നത്. അതിനിടെ പഴയന്നൂരിൽ റഫീഖ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേര് പോലീസിന്റെ പിടിയിലായി. സുബിയാണ് ചേരുന്നത്. സുബി, എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ? പോലീസ് നൽകുന്ന വിവരങ്ങളെ പറ്റിയാണ്? ഗോപി, ഓപ്പറേഷൻ റേഞ്ചർ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ നടന്ന കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. കൂടുതൽ ഗുണ്ടാ സംഘങ്ങളെ കണ്ടെത്തുക, ഒളി സങ്കേതങ്ങൾ കണ്ടെത്തുക, ആയുധങ്ങൾ കണ്ടെത്തുക എന്നിവയാണ് ഈ ഓപ്പറേഷൻ റേഞ്ചറിന്റെ ലക്ഷ്യം. എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ പരമാവധി ആളുകളെ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പിടിക്കും എന്നാണ് DIG എസ് സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടത്തിയ റെയ്ഡിൽ ഇപ്പോൾ കാണുന്നത് കുട്ടനെല്ലൂരിൽ വെച്ച് ആയുധങ്ങൾ കണ്ടെത്തിയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് DIGയോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം? സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ, ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സമൂഹത്തിന് ഭീഷണിയാകുന്നവർ, അവർക്കെതിരായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ റേഞ്ചർ എന്ന പേരിൽ നടത്തുക. ഇതിൽ അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, അവരുടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ, മറ്റു മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള അതെല്ലാം കൂടെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശക്തമായ നിയമ നടപടിയായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ റേഞ്ചർ. അപ്പോൾ അതിപ്പോൾ തൃശ്ശൂർ സിറ്റിയിലും റൂറലിലും മലപ്പുറത്തും പാലക്കാടും എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ സ്ഥലവും ഇവരുടെ ഒരു ഒളി സങ്കേതമായിരുന്നു. ഇവിടുന്നും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആയുധങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊടുവാളുകൾ ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ, മാരക ആയുധങ്ങൾ പല ജില്ലകളിൽ നിന്നും, ഈ റേഞ്ചിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നിരവധി ഒളിച്ചിരിക്കുന്ന ഒളിവിലായിട്ടുള്ള പല പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തുടരും, ഇത് തുടരും. അടുത്ത ഒരാഴ്ച ഇതിനൊരു സ്പെഷ്യൽ ഡ്രൈവ്, അത് കഴിഞ്ഞിട്ടും ഇത് തുടരും. താങ്ക് യു സർ. ഈ സ്പെഷ്യൽ ഡ്രൈവ് ഇനി ഒരാഴ്ച തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുട്ടനെല്ലൂരിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കുട്ടനെല്ലൂരിലാണ്, കാച്ചേരിയിലാണ്. ഇവിടെ കർബോജാൻ ജിയോ എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവിൻ്റെ ഒളിത്താവളമായിരുന്നു. അയാൾ ഇപ്പോൾ പിടിയിലാണ്. നായയുടെ ബിസിനസ് എന്ന പേരിലായിരുന്നു ഇയാൾ ഈ ഒളി സംഘത്തിൽ താമസിച്ചിരുന്നത്. നിരവധി പേർ നഗരത്തിൽ ഇവിടെ വന്നുപോയും മറ്റും ഇരുന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇവരെ എല്ലാം ഒളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആയുധങ്ങൾ ഇപ്പോൾ പോലീസ് കണ്ടെടുക്കുകയാണ്. മലപ്പുറത്തും പാലക്കാടും ഒപ്പം തന്നെ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ 20 പോലീസ് സ്റ്റേഷനുകളുടെ പരിധികളിലും ഈ പരിശോധനകൾ നടന്നിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ മാത്രം 335 ഒളിത്താവളങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊലപാതകങ്ങളും മറ്റും ഉണ്ടാകുന്നു. ഗോപി, നിലവിൽ ഇന്നത്തെ അറസ്റ്റിൻ്റെ കണക്ക് വരുന്നതേയുള്ളൂ. കാരണം 3 ജില്ലകളിലായി വിവിധ ഇടങ്ങളിലായി തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ അറസ്റ്റിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭ്യമായിട്ടില്ല. എങ്കിലും അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ആയുധങ്ങൾ ധാരാളമായി കണ്ടെടുക്കുന്നുണ്ട്. ഗുണ്ടകളുടെ വീടുകൾ, ഗുണ്ടകൾ ഒളിത്താവളമാക്കുന്ന സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോപി, കൂടാതെ പഴയന്നൂർ റഫീഖ് കേസ്, അതിലെ 2 പേർ പിടിയിലായെന്ന വാർത്തകൾ വരുന്നു, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, കഴിഞ്ഞ ദിവസം പഴയന്നൂര് ഒരു കൊലപാതകമുണ്ടായിരുന്നു. കഞ്ചാവ് കേസിലെ പ്രതിയായ റഫീഖാണ് കൊല്ലപ്പെട്ടത്. ഈ കേസിലാണ് ഇപ്പോൾ 2 പേർ പിടിയിലായിരിക്കുന്നത്. ഈ 2 പേരും ഇതുമായി ബന്ധപ്പെട്ടവരാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഒരാളെ ഈ കേസിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രധാനമായും ഇവർ തമ്മിലുള്ള ജയിലിൽ വെച്ചുള്ള വഴക്കാണ് ഇതിന് കാരണം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 3 പേരാണ് നിലവിൽ ഈ റഫീഖിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. പഴയന്നൂര് തന്നെ 2 കൊലപാതകങ്ങളാണ് അടുത്തിടെ ഉണ്ടായിരുന്നത്. ഒന്ന് ഈ കഞ്ചാവ് കേസിലെ പ്രതിയാണെങ്കിൽ മറ്റൊന്ന് ഒരു പോക്സോ കേസിലെ പ്രതിയാണ്. ഇങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 10 ദിവസത്തിനുള്ളിൽ 7 കൊലപാതകങ്ങളാണ് നടന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, 1 മാസത്തിനുള്ളിൽ ഏതാണ്ട് 9 കൊലപാതകങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്നു. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരിശോധനകൾ കാര്യക്ഷമമാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ തോതിലുള്ള പരിശോധന തന്നെയാണ്. പോലീസ് ഡോഗ് സ്ക്വാഡ് ഉണ്ടെന്ന് തോന്നുന്നു, പോലീസ് നായുണ്ട്, കൂടാതെ ചില മെറ്റൽ ഡിറ്റക്ടർ പോലുള്ള സാധനങ്ങളാണ് എനിക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. സുബി, എങ്ങനെയാണ് ആ തെരച്ചിൽ രീതി? അതുകൂടി ഒന്ന് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കും. ഗോപി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ
ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. ഇത് ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു ഗുണ്ടാ നേതാവുണ്ടായിരുന്നു, കർബൂജാൻ ജിയോ എന്ന പേരിലുള്ള ഒരു ഗുണ്ടാ നേതാവുണ്ടായിരുന്നു. അയാൾ ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നഗരത്തിലേക്ക് വിവിധ ഗുണ്ടകളിൽപ്പെട്ടവർ വന്നും പോയും ഇരുന്നിരുന്നു. ഏതായാലും ഈ കർബൂജാൻ ജിയോ ഇപ്പോൾ പിടിയിലാണ്. എങ്കിൽ കൂടിയും ഈ ഭാഗത്തെ പോലീസ് പരിശോധനകൾ നടത്തുകയാണ്. ഡോഗ് സ്ക്വാഡിൻ്റെയും ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ നടത്തുന്നത്. പ്രധാനമായും ഇവിടെ, അതായത് ഇവിടെ ആയുധങ്ങൾ, അതായത് നായ ബിസിനസ്സിൻ്റെ പേരിലാണ് ഇയാൾ ഈ ഗുണ്ട ആക്രമണങ്ങളും മറ്റും നടത്തിയിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇയാളെ പോലീസ് വലയിലാക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഈ ഭാഗത്ത് ഇനി ഇപ്പോഴും ഉണ്ടോ എന്ന ഒരു സംശയത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വ്യാപക തെരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ നടത്തിയ തെരച്ചിലിൽ കത്തിയും വെട്ടുകത്തി ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ, അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും, ഒരു വലിയ കാടുള്ള ഒരു പ്രദേശമാണ്. സമീപവാസികൾക്ക് പോലും ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ ഒരു സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ. കാട് പിടിച്ച ഈ പ്രദേശത്ത് ഇവിടെയായിരുന്നു ഇവിടെ ഇയാളെ കാണാൻ, ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിരുന്നു. ഇതിനുവേണ്ടി ഒരു കിണർ തന്നെ ഇവിടെയുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കയ്യുറകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗോപി സുവിയാണ് വിവരങ്ങൾ നൽകിയത്. 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ ഓപ്പറേഷൻ ഗുണ്ടാ സംഘങ്ങളെ കണ്ടെത്താനും ഗുണ്ടാസംഘങ്ങളെ അടിച്ചൊതുക്കാനും തന്നെ, കാരണം അത്രയും മാത്രം അക്രമ സംഭവങ്ങളാണ് എടുത്തിരിക്കുക. തൃശ്ശൂരിൽ നടന്ന പോലീസിൻ്റെ ശക്തമായ നടപടികൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുവിയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം